ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കൂടുതൽ എണ്ണമയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. ഒരു ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ബീഫ് പോള എന്ന് പറയാം കേട്ടോ. സാധാരണ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടച്ചോവയൊക്കെ കയറി വരലുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് കണ്ടുവയ്ക്കാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ആ ഒരു ഫില്ലിങ്സ് മസാല റെഡിയാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ വെളുത്തുള്ളി, അതായത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില്, എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 സവാളയാണ് കേട്ടോ, മീഡിയം സൈസ് ഉള്ളതാണ്. വലുതാണെങ്കിൽ 2 എണ്ണം തന്നെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉള്ളിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റി കളർ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അത്യാവശ്യം ഒന്നങ്ങ് വഴന്നാൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്നങ്ങ് വഴറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു പച്ചമണം ഒന്നങ്ങ് മാറി കിട്ടിക്കോട്ടത് ഈ ഒരു രീതിയിൽ. പിന്നെ മസാലപ്പൊടികളുടെ കൂടുതൽ 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ഇതിൽ മസാല ഇടുന്ന സമയത്ത് ഒരുപാട് ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി അങ്ങനത്തെ വേണ്ട കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ മതിയാവും, കറക്റ്റ് ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബീഫാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ട് സാധാരണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഉള്ളി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചൊരു ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 50 ഗ്രാം ചിക്കൻ ഇട്ട് അത്ര മതിയാകും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. നമ്മൾ സാധാരണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പിച്ചെടുത്തതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചിക്കൻ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്തത് മതി കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൂടെ ആക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ. അപ്പോഴാണ് ആ ഒരു സവാളയുടെ മസാലയും കാര്യങ്ങളും ബീഫും എല്ലാം കൂടെ കറക്റ്റ് മിക്സായിട്ട് കിട്ടുള്ളൂ. ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി. ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അടുത്തതിന് ഇതിലേക്കൊരു 5 കോഴിമുട്ടയാണ് വേണ്ടത്. അത് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട കൂടുതലാണോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട കേട്ടോ. നമുക്കിത് കറക്റ്റ് അളവായിരിക്കും ആ ഒരു മസാലക്കൂട്ടിലേക്ക്. മുട്ടച്ചവ കൂടുതലായിട്ട് വരുമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലൊഴിച്ചു കൊടുക്കുക. പാല് കൂടുതൽ വേണ്ട, 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവുക, കാരണം മസാലയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ ഇതാ ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് അളവിൽ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ മൈദയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു 1/4 കപ്പ് എന്തായാലും വേണം താനും, കാരണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. മൈദ ഇല്ലാതെ നമ്മൾ ചെയ്യലുണ്ട് ജസ്റ്റ് മുട്ടക്കൂട്ടില്ല, പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു ബിസ്ക്കാട്ട് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. അതായത് ആ ഒരു മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ആക്കുമ്പോൾ തോന്നുന്നു മുട്ട കുറച്ച് കൂടുതലാണോ എന്ന്, പക്ഷേ കറക്റ്റ് ആയിരിക്കും കേട്ടോ, പേടിക്കേണ്ട. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിലാണ് റെഡിയാക്കുന്നത്. അതിലേക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സോസ് പാനിൻ്റെ അടിഭാഗത്ത് ഒരു പഴയ തവ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിലാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഡയറക്റ്റ് തീ തട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ആ ഒരു മുട്ടയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ മേലെ വരുന്ന രീതിയിൽ ഒന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മേലെ ഒരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 to 20 minutes മാക്സിമം അത്ര മതിയാകും. 15 to 16 minutes ഒക്കെ തന്നെ മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയേ. ഒരു 15 minutes ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തൊട്ട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ അങ്ങനെ മാവ് ഒട്ടുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇത്തിരി ഒട്ടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ 2 minutes കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഒന്നങ്ങ് വിടിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു ഇത്തിരി നെയ്യ് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തും കൂടി ഒരു നെയ്യിൻ്റെ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടിക്കോട്ടെ. എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇതിലേക്ക് അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. കണ്ട അടിഭാഗം കരിയുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിഭാഗത്ത് ഒരു തവയുടെ മേലെ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞൊന്നും പോകാത്ത നല്ല ഉഷാറായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുത്താൽ പിന്നെ ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, വേവാനോ ഒന്നുമില്ല കേട്ടോ, കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ അത് നമുക്കിത് പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മറിച്ചെടുക്കുക. ഇതുപോലെയാണ് ഉണ്ടാവുക, നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചി കേക്ക് അല്ലെങ്കിൽ പോള എന്നൊക്കെ പറയട്ടെ. നമ്മൾ കുറച്ച് ചിക്കനും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ, പക്ഷേ സംഭവം സൂപ്പർ തന്നെയാണ് കേട്ടോ. ഇതുവരെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ മുറിച്ച് കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊക്കെ സെർവ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത്. പിന്നെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.